ഹായ് ഫ്രണ്ട്സ്, പണിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബി എം എൻ്റെ 2 series ആണ്, 220 ആണ്. അപ്പോൾ ഈ വാഹനം റിക്കവറിയിലാണ്, വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത് ഇത് വാട്ടർ എൻട്രി ആയ ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, എഞ്ചിൻ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം എഞ്ചിൻ ഡാമേജ് ആയ അതേമാതിരിയുള്ള അവസരങ്ങളിലൊക്കെ എങ്ങനെയാണ് ന്യൂട്രലാക്കുന്നത് മാനുവലായിട്ട് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ന്യൂട്രലായിട്ടാണുള്ളത്, കാരണം റിക്കവറിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രലാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വാഹനം ന്യൂട്രലാണ്, വാഹനം സ്റ്റാർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മാനുവലായിട്ട് ന്യൂട്രലാക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേമാതിരി ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ നമുക്കിത് ന്യൂട്രലാക്കണമെങ്കിൽ വാഹനത്തിൻ്റെ അടിയിൽ പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം വാഹനത്തിൻ്റെ അടിയിൽ നിന്ന് ഗിയർ ബോക്സിൻ്റെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ന്യൂട്രലാക്കേണ്ട പോർഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം കണ്ടല്ലോ, ഇതിപ്പോൾ ന്യൂട്രലാണ്, കാരണം നമ്മളിത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് ഇത് ന്യൂട്രലാവുന്നത്. അപ്പോൾ ഇത് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ H5 ഒരു ടൂൾസ് ആവശ്യമാണ്. അപ്പോൾ ആ ടൂൾ ഉപയോഗിച്ച് നമുക്കിത് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ടുള്ള ടൂൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വാഹനം ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഒക്കെയാണ് ഇത് ന്യൂട്രലാക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം വാഹനത്തിൻ്റെ അടിയിൽ പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതിപ്പോൾ കണ്ട H5 ഉപയോഗിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാണ്. നമുക്ക് ന്യൂട്രലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. ഇതിപ്പം റിലീസായ ഒരു പോർഷനാണ്, കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ചാനലിലോട്ട് വരുന്നതാണ്.